സഖാത്തിമാർ കൈക്കൂലി വാങ്ങി വിലസുന്നു എന്ന വാർത്തകൾ ഇടയ്ക്കിടെ വരുന്നുണ്ട് എം ജി സർവകലാശാലയിൽ ഒന്നര ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയതിന് വിജിലൻസ് പിടികൂടിയ സെക്ഷൻ അസിസ്റ്റന്റ് എൽ സി ഇടത് യൂണിയന്റെ സജീവ പ്രവർത്തകയാണ് സംഭവത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് സംബന്ധിച്ചും വിജിലൻസ് അന്വേഷണം നടത്താൻ ഒരുങ്ങുന്നു സഖാക്കളുടെ ബലത്തിൽ ലക്ഷങ്ങളുടെ മോഷണം നടത്തി സർക്കാർ പദവികളിൽ വിരാജിച്ചിരുന്ന ഒരു സഖാത്തിക്ക് നല്ല പണി കിട്ടിയത് ദിവസങ്ങൾക്ക് മുൻപാണ് തിരിമറി നടത്തിയത് പത്തൊൻപത് ലക്ഷം സഖാക്കളുടെ ബലത്തിൽ ലക്ഷങ്ങളുടെ മോഷണം നടത്തിയ മുൻ വ്യവസായ വികസന ഓഫീസറെ പിരിച്ചുവിട്ടത് ദിവസങ്ങൾക്ക് മുൻപ് തൃശൂർ ജില്ലയിലെ മുൻ ജില്ലാ വ്യവസായ വികസന ഓഫീസറായിരുന്ന പത്തനംതിട്ട അടൂർ ഏഴംകുളം പണി പണിക്കേശ്ശേരിയിൽ ബിന്ദുവിനെയാണ് പിരിച്ചുവിട്ടത് ഉന്നത ഇടപെടലുകളെ തുടർന്ന് പിരിച്ചുവിടുന്നതിൽ നിന്നും വേണ്ടി പല വിധത്തിലുള്ള ശ്രമങ്ങളും ഇവർ നടത്തിയിരുന്നു പക്ഷേ കോടതി ഇടപെടൽ കൂടി എത്തിയതോടെയാണ് നിൽക്കക്കള്ളി ഇല്ലാതായത് ഇവർക്കെതിരെ മുമ്പ് പലതവണ സാമ്പത്തിക ക്രമക്കേട് ആരോപണം ഉയർന്നുവെങ്കിലും അന്നൊക്കെ സംരക്ഷിച്ചു നിർത്തിയത് പാർട്ടിയായിരുന്നു അറസ്റ്റിലായ എൽ സി കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിലെ ഫയലുകളും അടുത്ത ദിവസം വിജിലൻസ് പരിശോധിക്കും കേസിൽ കൃത്യമായ അന്വേഷണം വേണം എന്നാണ് വിദ്യാർത്ഥി സംഘടനകളടക്കം ആവശ്യപ്പെടുന്നത് അതിന്റെ സംഭവത്തിൽ അന്വേഷണം നടത്താൻ സർവകലാശാലയും തീരുമാനിച്ചു അടുത്ത ദിവസം ചേരുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ അന്വേഷണ സമിതിയെ നിശ്ചയിക്കാനാണ് തീരുമാനം എം ബി എ മാർക്ക് ലിസ്റ്റ് വേഗത്തിൽ നൽകാമെന്ന് പറഞ്ഞാണ് ഒന്ന് ദശാംശം ഒരു ലക്ഷം രൂപ വിദ്യാർത്ഥിനിയോട് ആദ്യം വാങ്ങിയത് പിന്നീട് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിനായി മുപ്പതിനായിരം രൂപ കൂടി ആവശ്യപ്പെട്ടതോടെ വിദ്യാർത്ഥിനി വിജിലൻസിനെ സമീപിക്കുകയായിരുന്നു പതിനയ്യായിരം രൂപ കൂടി വാങ്ങുന്നതിനിടയിലാണ് വിജിലൻസിന്റെ പിടിയിലായത് സംഭവത്തിൽ എൽ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു പരീക്ഷാഭവൻ ഇ വൺ സെവൻ സെക്ഷനിലെ ജീവനക്കാരിയായിരുന്നു എൽ സി രണ്ടായിരത്തി പത്തിൽ പ്യൂണായി ജോലി കയറിയ ഇവർ തസ്തിക മാറ്റത്തിലൂടെ സെക്ഷൻ അസിസ്റ്റന്റ് ആകുകയായിരുന്നു തൃശൂരിൽ വ്യവസായ വികസന ഓഫീസറായും പിന്നീട് വടകര വ്യവസായ കേന്ദ്രത്തിൽ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറായും ജോലി ചെയ്തിരുന്ന പദവിയിൽ നിന്നാണ് ദിവസങ്ങൾക്ക് മുൻപ് പിരിച്ചുവിട്ട ബിന്ദുവിനെ പിരിച്ചുവിട്ടിരിക്കുന്നത് ഈ അഴിമതി കേസിൽ മുൻപ് അറസ്റ്റിലായ റിമാൻഡിൽ കഴിഞ്ഞിരുന്നു വ്യവസായ വകുപ്പ് ഡയറക്ടറുടെ ഉത്തരവ് ബിന്ദുവിന് കൈമാറി തൃശൂർ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ ലിക്വിഡേറ്ററായി ജോലി ചെയ്യുമ്പോൾ ഇന്ത്യൻ കോഫി ഹൌസുകളിലെ ഭരണം പിടിച്ചെടുക്കാൻ അഡ്മിനിസ്ട്രേറ്ററായി സി നിയോഗിച്ചത് ബിന്ദുവിനെ ആയിരുന്നു പിന്നീട് തൃശൂർ ടൗൺ വനിതാ വ്യവസായ സഹകരണ സംഘം ലിക്വിഡേറ്റർ ആയിരിക്കെ സ്വന്തം അക്കൌണ്ടിലേക്ക് പത്തൊൻപത് ലക്ഷം രൂപ മാറ്റി എന്നായിരുന്നു ഇവരുടെ പേരിലുള്ള കേസ് ലിക്വിഡേറ്ററുടെ പേരിൽ തൃശൂർ അയ്യന്തൂർ സ്റ്റേറ്റ് ബാങ്ക് ശാഖയിൽ ഇരുപത്തിരണ്ട് ദശാംശം എട്ട് ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നു തൃശ്ശൂർ ടൗൺ വനിതാ വ്യവസായ കേന്ദ്രത്തിന്റെ സ്ഥലം തൃശ്ശൂർ കോർപ്പറേഷന് വിത്തതിന്റെ തുകയായിരുന്നു ഇത് ഈ തുക പലപ്പോഴായ ബിന്ദുവിന്റെയും ഭർത്താവിന്റെയും സ്വകാര്യ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയെന്ന് കണ്ടെത്തി വകുപ്പ് തലത്തിൽ പരിശോധന വന്നപ്പോൾ ലിക്വിഡേറ്ററുടെ അക്കൗണ്ടിൽ ആകെ ഉണ്ടായിരുന്നത് രണ്ട് ദശാംശം ഒൻപത് ഏഴ് ലക്ഷം രൂപ മാത്രം വ്യവസായ വാണിജ്യ ഡയറക്ടർ ഇത് കാണിച്ച ബിന്ദുവിന് കുറ്റാരോപണ നോട്ടീസ് നൽകി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു സസ്പെൻഷനിലേക്ക് പണം പോലും തിരിച്ചടയ്ക്കാതെ മന്ത്രിതല ഇടപെടലിലൂടെ ബിന്ദുവിനെ തിരിച്ചെടുത്തതും വിവാദമായിരുന്നു ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സഖാർത്തികൾ സഖാർത്തികൾ പാർട്ടിയെ സോപ്പിട്ട് അവർ വലിയ വലിയ പദവികളിലെത്തുന്നു ഈ പദവികളിൽ എത്തുന്നതിനിടയിൽ അവർ അവർക്ക് വേണ്ട തുകകൾ ലക്ഷങ്ങൾ പലപ്പോഴും പലയിടത്തു നിന്നായി അവർ കൈപ്പറ്റുകയും ചെയ്യുന്നു എന്നാൽ ഇതെല്ലാം അറിയുന്ന പാർട്ടി ഇതിനൊക്കെ കണ്ണടച്ചു കൊടുക്കുകയും ചെയ്യുന്നു ഈ അടുത്ത ദിവസങ്ങളിലായി വരുന്ന കാര്യങ്ങളെല്ലാം ഇടതുപക്ഷം സപ്പോർട്ട് ചെയ്യുന്ന പിന്തുണയ്ക്കുന്ന ഒരുപാട് സഖാത്തികളുടെ കഥയാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്